സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വതന്ത്ര ഭാരതഗാഥ ആകാശവാണിയോടൊപ്പം എന്ന പരമ്പരയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പ്രയാണം ശ്രോതാക്കളിലെത്തിക്കുകയാണ് പ്രാദേശിക വാർത്താ വിഭാഗം. നവീന ഭാരതത്തെ ആരോഗ്യപൂർണമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ആയുഷിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ. വൈദ്യ ചികിത്സാ സമ്പ്രദായങ്ങളായ ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ ചുരുക്കമാണ് ആയുഷ്. ആരോഗ്യവും രോഗവും ചികിത്സയും സംബന്ധിച്ച ഇവയുടെ എല്ലാം അടിസ്ഥാന സമീപനം സമഗ്രമാണെന്നതും പ്രസക്തമാണ്. ഈ സംവിധാനങ്ങളുടെ കേന്ദ്രീകൃതമായ പുരോഗതി ലക്ഷ്യമിട്ട് 1995 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി വകുപ്പിന് തുടക്കമിട്ടത്. 2003 ഇത് ആയുഷ് വകുപ്പെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 2014 NDA സർക്കാർ ആയുഷ് വകുപ്പിനെ പ്രത്യേക മന്ത്രാലയമാക്കി. പരമ്പരാഗത വൈദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്ത് നിർമ്മിക്കുന്ന ആയുഷ് ഉൽപ്പന്നങ്ങൾക്ക് ആധികാരികത നൽകുന്ന ആയുഷ് മാർക്ക് അവതരിപ്പിക്കുന്നു. आयुष प्रोडक्ट्स के निर्यात को प्रमोट करने के लिए भी बीते सालों में अभूतपूर्व प्रयास हुए. दूसरे देशों के साथ आयुष औषधियों की परस्पर मान्यता पर बल दिया गया. इसके लिए हमने बीते सालों में अलग अलग देशों के साथ 50 से अधिक MOU किए हैं. हमारे आयुष एक्सपर्ट्स ब्यूरो ऑफ इंडियन स्टैंडर्ड्स के साथ मिलकर ISO स्टैंडर्ड्स विकसित कर रहे हैं. इससे आयुष के लिए 150 देशों से भी अधिक देशों में एक विशाल एक्सपोर्ट मार्केट खुलेगा. आयुष പ്രയോജനപ്പെടുത്താൻ രാജ്യത്തേക്ക് വരുന്നവർക്കായി പ്രത്യേക വിസ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഹീലിൻ ഇന്ത്യ ഉദ്ധരിച്ച് സംസാരിക്കവേ അദ്ദേഹം പ്രഖ്യാപിച്ചു. സാംക്രമികേതര രോഗങ്ങൾ, ജീവിതശൈലീ രോഗങ്ങൾ, ദീർഘകാല രോഗങ്ങൾ തുടങ്ങിയവ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആയുർവേദത്തിന്റെയും ഹോമിയോപ്പതിയുടെയും സിദ്ധ യുനാനി ചികിത്സകളുടെയും തത്വങ്ങളും രീതികളും ഉൾക്കൊള്ളുന്ന പ്രവണതയും ഇപ്പോൾ വ്യാപകമാണ്. രാജ്യത്തെ വൈദ്യചികിത്സാ രംഗത്തെ വിടവ് നികത്തുന്നതിന് ആയുഷ് വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. പാർശ്വഫലങ്ങളും ചെലവും താരതമ്യേന ഇതിന് കുറവാണ്.